മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവേ റജബ് മാസത്തെ വെള്ളിയാഴ്ച രാവിലെ വന്നാൽ ലാ തബ്ഖ മലായികത്തു ഫിസ്സമാവാതി വഫിൽ അർളി ഇല്ലാ വയജ്തമിഊന ഫിൽ കഅബ. അല്ലാഹുവിന്റെ മലക്കുകൾ പവിത്രമായ കഅബാലയത്തിന്റെ തിരുമുറ്റത്തെ ഈ വെള്ളിയാഴ്ച രാവിലെ മലക്കുകളെ ഒരുമിച്ച് കൂടുകയാണ്. പവിത്രമായ റജബിലെ വെള്ളിയാഴ്ച രാവല്ലേ, ആ വെള്ളിയാഴ്ച രാവിലെ കഅബാലയത്തിന്റെ തിരുമുറ്റത്തെ മലക്കുകൾ ഒരുമിച്ച് കൂടിയിട്ട് അല്ലാഹു അവരിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് അല്ല പറയുകയാണ്, യാ മലായികത്തി എന്താണ് മലക്കുകളെ, ഞാൻ ബഹുമാനിച്ച പവിത്രമായ റജബേ, ഞാൻ ആദരിച്ച പവിത്രമായ റജബേ, ഞാൻ ഇഷ്ടപ്പെട്ട പവിത്രമായ റജബേ, ഞാൻ ഒരുപാട് മഹത്വം നൽകിയ പവിത്രമായ റജബേ, ഞാൻ ഒരുപാട് ശ്രേഷ്ഠത നൽകിയ പവിത്രമായ റജബേ, ആ റജബിന്റെ വെള്ളിയാഴ്ച രാവിലെ ഈ വ്യാഴാഴ്ച നിങ്ങൾ കബാലയത്തിന്റെ പരിസരത്തൊരുമിച്ചുകൂടി നിങ്ങളെ മനസ്സിൽ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ചോദിക്കണേ, നിങ്ങളെ മനസ്സിൽ വല്ല മുറാദുണ്ടെങ്കിൽ ചോദിക്കണേ. ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകളെ കഅബായുടെ തിരുമുറ്റത്തിൽ നിന്ന് പറയുന്ന വാക്യം തന്നറിയോ, യാ റബ്ബനാ حاجتنا ان تغفر لمن صام رجبا. അല്ലാ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കൊരു വല്ലാത്ത ആഗ്രഹമുള്ള റഹ്മാനേ, ഞങ്ങളെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹമുണ്ട് റഹ്മാനേ. ആ ആഗ്രഹം എന്തെന്നറിയോ, ആ ആഗ്രഹം എന്തെന്നറിയോ, ഇത് റജബ് മാസമല്ലേ അല്ലാ, റജബ് മാസമല്ലേ അല്ലാ, ഈ റജബ് മാസത്തിൽ നോമ്പെടുത്ത ആളുകളെ, ആ ആളുകൾക്ക് വേണ്ടി അന്തഗഫറനിമൻ സ്വാമ റജബ, ഈ റജബ് മാസം നോമ്പെടുത്തവർക്ക് അൻതഗ്ഫിറ നീ പൊറുക്കണം അല്ലാ, അവര് ചെയ്തുപോയ പാപഭാരങ്ങളെ, അവരെ ജീവിതത്തിൽ അവർ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെ മുഴുവനും നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാ. എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, എന്നെ കേൾക്കുന്ന ഉപ്പമാരെ, പവിത്രമായ റജബ് മാസത്തിൽ നോമ്പെടുത്തവർക്ക് അല്ലാഹു മലക്കുകളോട് പറയുകയാണ്, മലക്കുകൾ റബ്ബിനോട് പറയാണ്, യാ റബ്ബനാ റബ്ബേ ഹാജത്തുനാ, ഞങ്ങളെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. എവിടെന്നാ പറയുന്നത്, എവിടെന്നാ പറയുന്നത്, കഅബാലയത്തിന്റെ തിരുമുമ്പത്തിന് അല്ലാഹുവിന്റെ ഭവനമായ ബൈത്തുല്ലാഹ്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന കഅബ, ഏതൊരു വിശ്വാസിയുടെ മനതലങ്ങളിലും ആദ്യമായി കാണുന്ന കണ്ണു നിറയുന്ന കഅബ, അല്ലാഹുവിന്റെ ഭവനമായ കഅബയുടെ പരിസരത്ത് മലക്കുകൾ ഒരുമിച്ചുകൂടി റജബ് മാസത്തെ വെള്ളിയാഴ്ച രാവിലെ റബ്ബിനോട് പറയുന്ന പ്രാർത്ഥനയാ. അല്ല തട്ടിക്കളയൂല ചെറുപ്പക്കാരാ, അല്ല തട്ടിക്കളയൂല പെങ്ങളെ, അല്ല തട്ടിക്കളയൂല ബാപ്പമാരെ, അൻതഗ്ഫിറ നീ പുറത്തു കൊടുക്കണം, പുറത്തു കൊടുക്കണം, നീ പുറത്തു കൊടുക്കണം, അതാണ് ഞങ്ങളാഗ്രഹം. എവിടെന്നാ പറയുന്ന, കഅബന്റെ മുമ്പന്ന്, കഅബാലയത്തിന്റെ മുമ്പ് നിന്ന് മലക്കുകൾ റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. കഅബന്റെ അടുക്കുന്ന റബ്ബിനോട് ഇതായിരുന്നാൽ അല്ലാഹ് തട്ടിക്കളയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇന്നേതാ ദിവസം, വെള്ളിയാഴ്ച, ഏതാ മാസം, റജബ് മാസം, ഈ മാസത്തെ ഈ രാവിനെ കുറിച്ചിട്ടാ ഞാൻ പറയണേ.
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റജബ് മാസത്തെ വെള്ളിയാഴ്ച രാവ് മലക്കുകളെ കഅബന്റെ ചുറ്റും കൂടും. കഅബാലയത്തിന്റെ ചുറ്റുകൂടിയിട്ട് റബ്ബിനോട് പറയുന്ന ഒരേ ഒരു വാക്ക് ഹജ്ജത്തുനാ അൻ തഗ്ഫിറ ലിമൻ സ്വാമ റജബ, റജബിൽ നോമ്പെടുത്തവർക്ക് പൊറുക്കണേ അല്ലാഹ്. ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറയുന്നൊരു മറുപടിയുണ്ട്, ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു, ഞാൻ അവർക്ക് മാപ്പ് കൊടുത്തു മലക്കുകളെ. കാരണം ചോദിക്കുന്നത് കഅബാലയത്തിന്റെ തിരുമുറ്റത്തിനു വേണ്ടിയിട്ടാണ്. ഒരു തെറ്റ് ചെയ്യാത്ത മലക്കുകളെ, ഒരു ഗീബത്തില്ലല്ലോ, ഒരു ഫസാദില്ലല്ലോ, ഒരു വഞ്ചനയില്ലല്ലോ, ഒരു ചതിപോലും അല്ലാഹുവിനോട് അവർ ചെയ്തിട്ടില്ലല്ലോ, ഒരാളെ പോലും അവരെ വേദനിപ്പിച്ചിട്ടില്ല. അല്ലാഹുവേ തെറ്റെന്താണെന്ന് പോലും ചിന്തിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിലേക്കടുത്ത റബ്ബിന്റെ മലക്കുകളെ, അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് പറയാണ് ഹാജത്തിനാ ഹാജത്തുനാ തഗ്ഫിർമൽ സ്വാമറജബാ, റജബിൽ നോമ്പെടുത്തവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഇതേ പ്രകാരം അല്ലാഹുവേ ബഹുമാനപ്പെട്ട അസ്റദിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വർഗത്തിൽ ഒരു നദിയുണ്ട് സഹാബാ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു നദിയുണ്ട് സഹാബാ. ആ നദിയുടെ പേരെന്താണെന്നറിയോ? ആ നദിയുടെ പേര് റജബ് എന്നാണ്. റജബ് മാസത്തിൽ നോമ്പെടുത്തവർക്ക് സ്വർഗത്തിലെ റജബ് എന്ന ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ നൽകുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ ഭാഗ്യമല്ലേ പ്രിയപ്പെട്ടവരെ, ഇതല്ലാഹു തരുന്ന ഭാഗ്യമല്ലേ, ഇതല്ലാഹു തരുന്ന സൗഭാഗ്യമല്ലേ, ഇതല്ലാഹു തരുന്ന സൗഭാഗ്യമല്ലേ. അല്ലാഹുവേ അല്ലാഹുവേ നിന്നോടല്ലാണ് ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല. ഈ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ വെള്ളിയാഴ്ച രാവിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ 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 നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അപ്പൊ മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാ, നേരത്തെ പറഞ്ഞു വന്നത് പരിശുദ്ധമായ റജബ് മാസം നോമ്പെടുക്കുന്നവർക്ക് സ്വർഗത്തിൽ റജബ് എന്ന പേരുള്ള ഒരു നദിയുണ്ട് എന്ന. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഓരോ നദികളില്ലേ, നമ്മളെ നാട്ടില് നദി ഇല്ലേ, പുഴ ഓരോ നദിക്കും ഓരോ പേരുണ്ടാവും. ഭാരതപ്പുഴ പിന്നെ ചാലിയാർ പുഴ കേട്ടില്ല, ചാലിയാർ പുഴ, ഭാരതപ്പുഴ, അങ്ങനെ കുറെ പേരുണ്ട്, കടലുണ്ടിപ്പുഴ. അങ്ങനെ തുടങ്ങിയിട്ട് കുറെ പുഴന്റെ പേരുണ്ട് അല്ലേ, നമ്മളെ നാട്ടിൽ തന്നെ മലമ്പുഴ അല്ലേ, തുടങ്ങിയിട്ട് കുറെ പേരുകൾ ആട്ടെ. നിങ്ങളെ നാട്ടിലെ ഓരോ നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഓരോ പുഴകൾ തോട് കൂട്ടൂല കേട്ടോ, പുഴനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പൊ സ്വർഗത്തിൽ ഒരു നദിയുണ്ട്, ആ നദിയുടെ പേര് റജബ് എന്നാണ്. റജബ് എന്ന പേരുള്ള സ്വർഗത്തിൽ ഒരു നദിയുണ്ട്, ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഭാഗ്യം കിട്ടുന്നവരാരാ? റജബ് മാസത്തിൽ നോമ്പെടുത്തവരാ. അല്ലാഹുവേ ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ അല്ലാ. ബഹുമാനം നൽകിയതല്ലേ അല്ലാ ബഹുമാനം നൽകിയതല്ലേ
ബഹുമാനം നൽകിയതല്ലേ മുത്തനബിയോനും ദുആ ചെയ്തില്ലേ ബർക്കത്ത് നൽകുവാനായി ദുആ ചെയ്തില്ലേ റസൂൽ നമ്മിൽ അരുളിയില്ലേ ചരിത്രമുറങ്ങ അജ്ബരാവുകളിൽ നന്മ മനസ്സോ മടങ്ങേണം പരിശുദ്ധ രജബ് നമ്മിൽ അനന്യോവല്ലോ പവിത്രമാം തിരോമാസം വരുന്നോ അല്ലാഹുമാനം നൽകിയതല്ലേ മുത്ത് നബിയോരും ദുആ ചെയ്തില്ലേ ലാഹു റജബിന്റെ ബറക്കത്ത് ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശബാന വബല്ലിനാ റമളാന وفقنا فيه للصيام والقيام وتلاوة القرآن الله رجب ينلك بركة فرينا الله رجب ينلك بركة فرينا الله رجب ما سمينا نلود بركة نيتي نلقنين അതുകൊണ്ടാണ് അനുസ്മതി അള്ളാഹുവിന് പഠിപ്പിക്കുന്നത് സ്വർഗത്തിലെ റജബി എന്ന പേരുള്ള നദിയുടെ സ്വഭാവ ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതാരാ ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതാരാ പരിശുദ്ധമായ റജബിൽ നോമ്പെടുത്ത ഉമ്മാകാണ് റജബിൽ നോമ്പെടുത്ത വാപ്പ അത് നിങ്ങൾക്കാണ് റജബിൽ നോമ്പെടുത്ത ചെറുപ്പക്കാരാ അത് നിങ്ങൾക്കാണ് റജബിൽ നോമ്പെടുത്ത പെങ്ങളെ കുഞ്ഞു മക്കളെ അത് നമുക്കാണ് 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 ഞങ്ങൾക്കതിന് ഭാഗ്യം നൽകണേ തമ്പുരാനെ നീ ഞങ്ങൾക്കതിന് സൗഭാഗ്യം നൽകണേ റഹ്മാനെ റജബിനെ ആദരിച്ചവരാരാ റജബിനെ ബഹുമാനിച്ചവരാരാ റജബാണ് എനിക്ക് നന്നാവാനുള്ള മാസമാണ് പറ്റിപ്പോയതില്ലോ മാപ്പ് ചോദിക്കുക സംഭവിച്ചു പോയതിനോട് അതിനോട് മാപ്പ് കൊടുക്കുക എല്ലാ തമ്മാടി പുറങ്ങൾക്കും റബ്ബിന്റെ മുമ്പിൽ തൗബയോട് വളച്ച റബ്ബിന്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞു അല്ലാ 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 ചിന്ത മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ഒരാളോടും വൈരാഗ്യമോ ദേഷ്യമോ പിണക്കുമില്ലാത്ത മനസ്സുമായി റജബിന്റെ പൊരുത്തം വന്ന് നമുക്ക് തരാൻ ആവിനോട് നമ്മൾ ദുആരിക്കുകയാണ് റജബിൽ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാ അല്ലാഹുവേ 70 തവണ ചൊല്ലിക്കഴിഞ്ഞാ അവന്റെ തൊലി പോലെ നരകത്തിൽ കിടക്കൂല അവന്റെ തൊലി അല്ലാഹു നരകത്തിൽ നിന്ന് സംരക്ഷിക്കുകയാണ് പെങ്ങളെ അടുക്കള ജോലി ചെയ്യുമ്പോ ചെറിയൊരു ചൂട് തട്ടുമ്പോ ചൂടായി പോകുമല്ലോ കുഞ്ഞുമക്കളെ അടുപ്പിന്റെ അടുക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകൂലല്ലോ കാരണം
തീ പൊള്ളലേറ്റാൽ വല്ലാത്ത പ്രയാസമല്ലേ? റുഖിയായെന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരി തീ പൊള്ളലേറ്റിട്ട് വല്ലാത്ത വിഷമത്തിലാണ്. അല്ലാ ഇവിടെ കൊണ്ടുവന്നിരുന്നു ആ പ്രിയപ്പെട്ട സഹോദരിയെ ഭർത്താവ് നിന്ന് കരയുകയാണ്. ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സുബഹിയുടെ മുന്നേ എന്റെ ഭാര്യയെ നിൽക്കുമായിരുന്നു. തഹജ്ജുദ് നിസ്കാരങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണമുണ്ടാക്കി വീട് വൃത്തിയാക്കിയ എന്റെ പ്രിയപ്പെട്ടവളാണ്. അല്ലാഹുവേ ഇന്ന് ശരീര നമാസകലം തീ പൊള്ളലേറ്റ് ചുടുവെള്ളം ശരീരത്തിൽ വീണ് തീ പൊള്ളലേറ്റ് കിടക്കുകയാണ്. അബ്ബാ പ്രിയപ്പെട്ട സഹോദരിക്കല്ല ശിഫ നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാ, ഇത് ദുന്യാവിലെ ചൂടാണ്, ഇത് ദുന്യാവിലെ ചൂടാണ്, ഇത് ദുന്യാവിലെ ചൂടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ നാളെ റബ്ബിന്റെ അടുക്കൽ വരുന്ന നരകമാകുന്ന തീ കൊണ്ടാരം ചെയ്തു പോയ പാപങ്ങളൊക്കെ അവിടെ നമുക്ക് മറക്കാൻ പറ്റൂലല്ലോ. ഇവിടെ നമ്മൾ മറന്നു പോയാലോ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടണ്ടേ? അതുകൊണ്ട് സംഭവിച്ചു പോയതിനെല്ലാം റബ്ബിനോട് മാപ്പ് ചോദിക്കുക. ആ മാപ്പ് ചോദിക്കാനുള്ള ദിക്കറാണ് റബ്ബ് ഗഫന്നീ വറഹ്മനീ വതുബ് അലിയാ. ഉസ്താദേ അറവിന്ദിലാവിന്റെ കുടുംബമാണ് ഒരു എമർജൻസി ദുആണ്. അറവിന്ദിലാവിന്റെ കുടുംബത്തിലെ അംഗമാണ് ആസിഫ് എന്ന മോനെ ആക്സിഡന്റ് പറ്റി സീരിയസ് ആണ്. പരിശോധിച്ച് ഡോക്ടറെ കൈവിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ദുആരിക്കണം. കമന്റിൽ വന്ന ഒരു ദുആണ്, അല്ലാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട ആസിഫ് എന്ന് പറയുന്ന കുഞ്ഞു മോനെ ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ മുഅ്മിനീങ്ങൾ ആമീന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ, അല്ലാ ശിഫ കൊടുക്കണേ, അല്ലാ നമ്മുടെ പ്രിയപ്പെട്ട ഹസൈനാ ഉസ്താദ്. അല്ലാഹുവേ പ്രിയപ്പെട്ട കരീം ഹാജിയുടെ വീട്ടിൽ പോയപ്പോ അല്ലാഹു ഹാജി ആർക്കും കുടുംബത്തിനും അല്ലാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്ക് റഹ്മത്ത് നൽകട്ടെ. അവിടെ ചെന്നപ്പോ ചാമന്നാർ കാടുള്ള ഹസൈനാ ഉസ്താദ് പ്രത്യേകം ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു ഒരു പ്രിയപ്പെട്ട സഹോദരിക്ക്. ആ സഹോദരി ഗർഭിണിയാണ്, മൂന്ന് മക്കളാണ്. അല്ലാ ഡോക്ടർമാർ വലിയ വിഷമം പറഞ്ഞിരുന്നു, ചിലപ്പോ പ്രയാസം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അറിവിന്നിലാവിന്റെ മജ്ലിസിൽ വെച്ച് നമ്മളൊന്ന് ദ്വാരനിരുന്നു മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നിങ്ങളാമീനിന്റെ ബർക്കത്ത് കൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരി സന്തോഷത്തോടെ പ്രസവിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് മൂന്ന് മക്കളും റാഹത്തായ നിലക്ക്, ഒരു വിഷമവുമില്ല ഉസ്താദേ, പ്രയാസവുമില്ലാതെ റാഹത്തായിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ ആ സന്തോഷം അവരെന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ, നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ, നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. അങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി ഞങ്ങളോട് ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം നീ ഖൈറ് നൽകരത്തേ. വെള്ളിയാഴ്ച രാവല്ലേ ഈ ദിക്ര ചൊല്ലിയേ, ഈ ദിക്ര ചൊല്ലിയേ. എത്രയോ ചെറുപ്പക്കാർ ഇവിടെ പറയാറുണ്ട് ഉസ്താദേ, ഞാനൊരുപാട് തെറ്റ് ചെയ്തവനാണ്, ഞാനൊരുപാട് പാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചവനാണ്, ഞാൻ മടങ്ങാ പോവാണ്, എനിക്ക് വേണ്ടി ദ്വാരിക്കണേ, നിസ്കരിക്കുന്ന മനസ്സുണ്ടാവാ, എന്റെ വിഷമങ്ങളൊക്കെ മാറാൻ എന്റെ ഉമ്മാന്റെ നല്ല മോനാവാ, ഞാൻ ദ്വാരിക്കണമെന്ന് പറഞ്ഞ് ദുആ വസിയത്തിൽ ഏൽപ്പിക്കുന്നവരുണ്ട്. നമുക്ക് റബ്ബിലേക്ക് മടങ്ങാം. എല്ലാവരും ചൊല്ലുക, വെള്ളിയാഴ്ച രാവിലെ പവിത്രമായ അൽഹംദുലില്ലാഹ്.
അൽഹംദുലില്ലാഹ് എല്ലാവരും ചൊല്ലുക റബ്ബ് ഗഫർലി വർഹംനി വതുബ് അലയ്യ 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 എല്ലാവരും മനസ്സൊരുക്കി പറയാ റബ്ബ് ഗഫർലി വർഹംനി വതുബ് അലയ്യ 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 റബ്ബ് ഗഫർലി വർഹംനി വതുബ് അലയ്യ
അർഹമുറാഹിമായ അല്ലാ, പവിത്രമായ റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവേ നീ വലിയ പ്രാർത്ഥനയ്ക്ക് ഹിജാബത്ത് നൽകുന്ന മാസമാണ്, പ്രാർത്ഥനയ്ക്ക് വലിയ ഹിജാബത്ത് നീ നൽകുന്ന മാസമാണ്, പ്രാർത്ഥനയ്ക്ക് നീ വലിയ ഹിജാബത്ത് നൽകുന്ന മാസമാണ്. ആ പവിത്രമായ റജബ് മാസത്തിന്റെ വെള്ളിയാഴ്ച രാവിലെ ഹിജാബത്തുള്ള മാസത്തിലെ ഹിജാബത്തുള്ള രാവിലെ നരകം പേടിച്ച് ഞങ്ങളെ ദിക്കറുകൾ ഞങ്ങളെ ചോദിക്കുകയാണ്, ഞങ്ങൾക്കറിയൂല ഞങ്ങളെ സ്ഥാനം എവിടെയാണ്, ഞങ്ങൾ എങ്ങനെയാണ്, ഞങ്ങൾ എവിടെ വെച്ച് മരിക്കും അറിയൂല, എവിടെ വെച്ചിട്ടാണ് എങ്ങനെയാണ് മരിക്കുമെന്നത് അറിയൂല. അല്ലാ, പ്രിയപ്പെട്ട ഷരീഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട പിന്നാരുമ ലോകത്തോട് വിട പറഞ്ഞു പോയി, ഹൈറുണ്ണി സഹജുമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു ഉമ്മ, റബ്ബേ ആ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ മക്കളോട് പറഞ്ഞിരുന്നു, ഉസ്താദിന് ഇവിടെ നിന്ന് കൊണ്ടുവരണം, ഞങ്ങളെ വീട്ടിലൊന്ന് ഉസ്താദിനെ കൊണ്ട് അരവിന്ദിലാവിന്റെ ലൈവ് നടത്തണം. എപ്പോഴും ഉമ്മ പറഞ്ഞിരുന്നു, ഒരുപാട് ഒരുപാട് നിങ്ങളെ വിളിക്കാൻ ശ്രമിച്ചു കിട്ടിയില്ല, ഒരു ആഗ്രഹമായിരുന്നു അതെ, ഞങ്ങളെ പ്രിയപ്പെട്ട പിന്നാരമ്മയുടെ മനസ്സിലെ ആഗ്രഹമായിരുന്നു അതെ, അമ്മയുടെ വീട്ടിൽ വന്ന് ഉസ്താദ് അരവിന്ദിലാവിന്റെ ലൈവ് നടത്തണം, ഞങ്ങളെ പ്രിയപ്പെട്ട പിന്നാരമ്മ പോയി ഉസ്താദേ ഞങ്ങളെ ഉമ്മാക്ക് വേണ്ടി ഉമ്മമാക്ക് വേണ്ടി ദുആരിക്കണം. ഞങ്ങളെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ മക്കളെ ഇവിടെ വന്നിരുന്നോളി എന്ന് പറഞ്ഞ് ഞങ്ങളെ മജ്ലിസിൽ ഇരുത്തും, അഥവാ ഞങ്ങളെ മജ്ലിസിൽ വന്ന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എഴുന്നേറ്റ് പോയാൽ ഉമ്മാമോ മൊബൈലുമായി ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരും, ഉസ്താദിന്റെ മജ്ലിസ് കേട്ടോളി എന്ന് പറഞ്ഞ് അത്രയും വലിയ ഇഷ്ടമായിരുന്നു അറിവിന്ദിലാവിന്റെ മജ്ലിസിനെ. ആ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. അല്ലാ, ആ പ്രിയപ്പെട്ട പിന്നാരുമ്മാന്റെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, ആ ഉമ്മാക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. അങ്ങനെ എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാര് ഉമ്മമാര് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ ഓലെ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ റഹ്മാനേ. ജമാഅത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകൻ അബ്ദുള്ള കുന്നത്തി എന്നിവരെ അല്ലാഹുവേ മരണപ്പെട്ടു പോയി. ഇന്നലെ രാത്രി അവരുടെ മകൻ ദിൽഷാദ് ഇവിടെ വന്ന് ഉസ്താദേ ദ്വാരിക്കണം, അറിവിന്ദിലാമ കുടുംബമാണ് പ്രത്യേകം ദ്വാരിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു പോയിട്ടുണ്ട് റബ്ബേ. ആ പ്രിയപ്പെട്ട അബ്ദുള്ള ഖാന്റെ ഖബറിനെ സ്വർഗമാക്കുക അല്ലാ, വിശാലമാക്കണേ റഹ്മാനേ, വിശാലമാക്കണേ റഹ്മാനേ. അങ്ങനെ അറിവിന്ദിലാമ കുടുംബത്തിൽ എല്ലാം മരിച്ചു പോയവരുണ്ട്. എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാര് ബാപ്പമാര്, അല്ലാ ഖബറിനെ വിശാലമാക്കണേ റഹ്മാനേ, സ്വർഗം നൽകണേ അല്ലാ. സ്വർഗീയ ലോകത്തെ ഉന്നതമായ ദരജ അവർക്ക് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ലാഹുവേ ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാ. എന്തെല്ലാം വിഷമങ്ങളുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, എല്ലാം ഈ രാവിന്റെ ബർക്കത്തോട് നീ ഞങ്ങൾക്ക് സലാമത്താക്കി തരണേ അല്ലാ.
അൽഹംദുലില്ലാഹ്. ഇന്ന് അജ്മീർ ഹാജത്തങ്ങളെ ഉറൂസിന്റെ സമാപനമാണ്. റജബിലെ വെള്ളിയാഴ്ച ലാവാണ് ഇൻഷാല്ലാഹ്. അജ്മീർ ഹാജത്തങ്ങളെ മജ്ലി മൗലദിന്റെ മജ്ലിസാണ് സമാപനമാണ്. ഇന്ന് ചീരണി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നവല്ലോ എല്ലാവരും മജ്ലിസിൽ ചീരണി ഉണ്ടാക്കിയിട്ടുണ്ടാകും. എത്രയോ ഉമ്മമാര് ബാപ്പമാര് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ചീരണി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ പായസം ഉണ്ടാക്കിയവരുണ്ട്, ഭക്ഷണം ഉണ്ടാക്കിയവരുണ്ട്. അല്ലാഹുവേ ബിരിയാണിയും നെയ്ച്ചോറും തേങ്ങാച്ചോറുമായി എത്രയെത്ര ചീരണികൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരവരുടെ വീടുകളിൽ ഉണ്ടാക്കി അവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ അയൽവാസികൾക്ക് വിതരണം ചെയ്തവരെ പ്രവാസികളുണ്ട്, നാട്ടുകാരുണ്ട്, കുറേ ഉമ്മമാര് പ്രത്യേകം ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. അവർക്കെല്ലാം ഈ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്. റഹ്മുറഹീമായ റഹ്മാനേ റഹ്മാനു റഹീമുമായ അല്ലാ, രാജാദി രാജനായ അല്ലാ, ഏതെല്ലാം പ്രിയപ്പെട്ടവരെന്ന് മജ്ലിസിൽ ചീരണി ഉണ്ടാക്കിയിട്ടുണ്ടോ അവർക്കെല്ലാം ഈ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്ക റബ്ബേ. അയൽവാസികൾക്ക് കൊടുക്കാൻ പറഞ്ഞിരുന്നു അല്ലാഹുവേ അല്ലാഹുവേ. ഇന്ന് അൽഹംദുലില്ലാഹ് എല്ലാരും ചീരണിയൊക്കെ ഉണ്ടാക്കിയില്ലേ, അയൽപക്കക്കാർക്കൊക്കെ കൊടുത്തോങ്ങളെ ചീരണി ഉണ്ടാക്കിയിട്ട്. അൽഹംദുലില്ലാഹ് കുറെ ആളുകൾ നെയ്യപ്പം ഉണ്ടാക്കി, അവരുണ്ടാക്കി, ഭക്ഷണം ഉണ്ടാക്കി, പായസം ഉണ്ടാക്കി, ഇവിടെ നല്ല പായസം. അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും നമ്മുടെ സഹോദരിമാർക്കും നമ്മുടെ ഭാര്യമാർക്കും അല്ലാഹു നല്ല ബർക്കത്ത് കൊടുക്കട്ടെ, നല്ല ബർക്കത്ത് അല്ലാഹു നൽകട്ടെ. അൽഹംദുലില്ലാഹ് ഉസ്താദേ, ഞങ്ങളെ ഭക്ഷണം ഉണ്ടാക്കി, ഞങ്ങളെ ചീരണി ഉണ്ടാക്കി, പായസൊക്കെ ഉണ്ടാക്കി, ഞങ്ങളെ അയൽവക്കക്കാർക്ക് കൊടുത്ത്, ഞങ്ങളെ നേരെ മുന്നിലെ മറ്റേ തൊഴിലുറപ്പിന്റെ ജോലിക്കാരുണ്ടായിരുന്നു അവർക്ക് കൊടുത്ത്, മാഷാ അല്ലാഹ്, അതൊക്കെ എന്തൊരു സന്തോഷമാണ്. ഇതിന്റെ മുന്നിൽ ഭക്ഷണം വെച്ച് അതല്ലെങ്കിൽ വെള്ളം വെച്ച് അവര് ദിക്ര ചൊല്ലി, അവര് ഖുർആൻ ഓതി, അവര് സ്വലാത്ത് ചൊല്ലി, ആ ഭക്ഷണത്തിലും വെള്ളത്തിലും അവര് തന്നെ മന്ത്രിച്ച് അത് ബർക്കത്തിന് വേണ്ടി നൽകുമ്പോൾ അതിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിന്റെ മുന്നിൽ ആരെല്ലാം അങ്ങനെ ചീരണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, അങ്ങനെ ആരെല്ലാം ഭക്ഷണം വെച്ചിട്ടുണ്ടോ, വെള്ളം വെച്ചിട്ടുണ്ടോ, മധുര പലഹാരങ്ങൾ വെച്ചിട്ടുണ്ടോ, അതിലൊക്കെ നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ, അതിലൊക്കെ നീ ശിഫ നൽകണേ റഹ്മാനെ. അൽഹംദുലില്ലാഹ് അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകട്ടെ, അല്ലാഹു അവർക്ക് റഹ്മത്ത് നൽകട്ടെ. അല്ലാഹുവേ നീ അവർക്ക് ഖൈർ നൽകണേ റഹ്മാനെ റഹ്മാനെ. അല്ലാഹുവേ അല്ലാഹുവേ അതിലല്ല അൽഹംദുലില്ലാഹ് കുറേ ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ. അൽഹംദുലില്ലാഹു നിങ്ങൾക്ക് നല്ല ബർക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അയൽവാസികൾക്കൊക്കെ കൊടുക്കുക കേട്ടോ, അവരോട് പറയാ ഇന്ന് അൽഹംദുലില്ലാഹ് വീട്ടില് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി
അജ്മീർ ഹാജ തങ്ങളെ മൗലിദിന്റെ സമാപനമാണ് ഇതുണ്ടാക്കിയ ബർക്കത്തിന്റെ ചീരണിയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, മക്കൾക്കൊക്കെ കൊടുക്കുക. അള്ളാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ. അതുണ്ടാക്കിയ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ ഉമ്മാമമാരെ, സഹോദരിമാരെ, അവരെന്ത് സമയത്ത് ഏത് സമയത്ത് എന്ത് പറഞ്ഞാലും അവരത് ഉണ്ടാക്കും. അല്ലാഹുവേ 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 റബ്ബേ, നീ അവർക്ക് വലിയ ബർക്കത്ത് നൽകണേ, നീ അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റണേ, അവർക്ക് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ, ഹജാതങ്ങളെ പൊരുത്തം അവർക്ക് നൽകു അല്ലാ, ഹജാതങ്ങളെ പൊരുത്തം നീ അവർക്ക് നൽകു അല്ലാ. കുറേ ആളുകൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ അയൽവാസികൾക്ക് കൊടുത്തു, എല്ലാരും കൊടുത്തില്ലേ? കൊടുക്കാത്തവരുണ്ടെങ്കിൽ കൊടുക്കണം. പൊറോട്ടയും ബീഫും കൊടുക്കാത്തവർ ആരെയും കൊടുക്കണം. പായസം ഉണ്ടാക്കി കൊടുത്തു. നിങ്ങൾ പൊള്ളിയാണ്, നിങ്ങളോട് പറഞ്ഞ ഞങ്ങൾ ഉണ്ടാക്കും. അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് വലിയ ഖൈറ നൽകട്ടെ, അല്ലാഹു നിങ്ങൾക്ക് വലിയ ബർക്കത്ത് നൽകട്ടെ, അല്ലാഹു നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകട്ടെ. അൽഹംദുലില്ലാഹ്, അതേ ബർക്കത്തിന് വേണ്ടി മക്കളെ മജ്ലിസിൽ ഇരുത്തുക. അയൽവാസിക്ക് കൊടുക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇൻഷാല്ലാഹ് നിങ്ങൾ കൊടുക്കുക. ബർക്കത്തിന് വേണ്ടി പായസോ ഇപ്പോ നിങ്ങൾ കൊണ്ടേ കൊടുക്കുക. കാരണം മജ്ലിസ് കഴിയുമ്പോഴത്തേന് ചിലപ്പോ അത് ചൂടാറെ, അല്ലെങ്കിൽ തണുത്തെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് പോവില്ലേ? ഇൻഷാല്ലാഹ് ഇപ്പൊ നിങ്ങൾ ബർക്കത്തിന് കൊടുക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നീ റഹ്മത്ത് നൽകണേ റഹ്മാനേ, നീ ബർക്കത്ത് നൽകണേ റഹ്മാനേ റഹ്മാനേ. കൊടുത്തേക്കുമ്പോ നല്ല അടിച്ചു വെച്ചിട്ട് മക്കളെ കയ്യിൽ കൊടുത്തോണ്ടി കള്ളന്മാര് ചിലപ്പോ കൊണ്ടുപോകും, അങ്ങനെ കൊണ്ടുപോകുന്നത് തന്നു. അൽഹംദുലില്ലാഹ്, എന്നാലും സാരമില്ല, ബർക്കത്താണ്, ഒക്കെ റഹ്മത്താണ്. നമ്മുടെ പൂമ്പാറ്റകൾക്കൊക്കെ കൊടുക്കി, നമ്മുടെ പൂമ്പാറ്റ കുട്ടികൾക്കൊക്കെ ബർക്കത്ത് കൊടുക്കി. അവർക്കൊക്കെ നല്ല ബുദ്ധി അല്ല കൊടുക്കട്ടെ, നല്ല കൊടുക്കുന്ന ബുദ്ധിശക്തി മജ്ലിസിൽ വെച്ചതല്ലേ? അൽഹംദുലില്ലാഹ് ബർക്കത്ത് ഉറപ്പാണ്.